പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രിലിമിനറി പരീക്ഷ വന്നതെന്നും അതുപോലെ തന്നെ ക്ലാസ് റൂമുകളിൽ നിന്ന് ക്ലോക്ക് വരെ എങ്ങനെ ഒഴിവാക്കപ്പെട്ടുവെന്നും നിങ്ങൾക്ക് ഏറെക്കുറെ പേർക്ക് അറിയാമല്ലേ. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു കേരള PSCയിൽ, സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഒരു പരീക്ഷ നടത്തുകയും ഒരു 4 വർഷത്തിന് മുന്നെയാണ് അല്ലേ. അപ്പോൾ 4 വർഷത്തിന് മുന്നേ ഒരു പരീക്ഷ നടത്തുകയും ആ പരീക്ഷയിൽ കോപ്പിയടി നടക്കുകയും നമുക്ക് ആ ഒരു പരീക്ഷയുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഒരുപാട് ഇഷ്യൂസ് കേരളത്തിൽ നടന്നതാണ്. ഇപ്പോൾ ഇതാ നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു വാർത്തയാണ്, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇവിടെ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കാണാനായിട്ട് കഴിയും. ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വന്ന ഒരു വാർത്തയുടെ ഒരു കാര്യമാണിത്. ഇത് പല ടെലഗ്രാം ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പല ഓൺലൈൻ മീഡിയ സൈറ്റുകളിലും വാർത്തയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ഇന്ന് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് PSCയുടെ റിസൾട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാനലിൽ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ കോൺസ്റ്റബിൾ പരീക്ഷയിലെ കോപ്പിയടി കേസ് 4 വർഷമായിട്ടും കുറ്റപത്രം ഇല്ല എന്നാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു വാർത്ത. അപ്പോൾ അതിൻ്റെ താഴെ തന്നെ വന്നിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൂടിയാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. അങ്ങനെ അവർ വീണ്ടും വരികയാണ്, ഇവിടെ എന്തും കാണിക്കാം. ഈ രണ്ട് അണ്ണന്മാർ കാരണം പ്രിലിമിനറി പരീക്ഷ വന്നു, ക്ലോക്കുകൾ നഷ്ടപ്പെട്ടു. ഇത്രയും പണികൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയ ബിരുദന്മാർക്കെതിരെ 4 വർഷമായിട്ടും കുറ്റപത്രം പോലും ഇല്ല. കേരളം അല്ലേ, ഒന്നും പറയാനില്ല. അപ്പോൾ എനിക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം നമ്മളൊക്കെ, നമ്മൾ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും വെള്ളം കുടിച്ച ഒരവസ്ഥയാണ് ഈ ഒരു സിറ്റുവേഷന് ശേഷം ഉണ്ടായത്. അതിപ്പോൾ ജോലിപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കേസാണെങ്കിലും കംപ്ലീറ്റ് കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികൾ മൊത്തം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇങ്ങനെ നിലച്ചു പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളവർ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു കുറ്റപത്രം പോലും ഇല്ലാതെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേരളം എന്ന് നിങ്ങളെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കിന്ന് PSC വാർത്തകളിലേക്ക് കടക്കാം. ഇതൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് അറിയുക. അപ്പോൾ എനിക്കും അറിയാമല്ലോ എന്തൊക്കെയാണ്, നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എക്സാം എഴുതിയവർ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ മെയിൻസ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിൻസ് പരീക്ഷ എഴുതി എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും വേഗം നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് പറയുക. കാര്യം നിങ്ങളുടെ സന്തോഷം തന്നെയാണ് എൻ്റെയും സന്തോഷം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കടക്കാം. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടഡ് വേക്കൻസീസിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 13/2/2022 എന്ന് പറഞ്ഞാൽ 23 എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അതിൽ തിരുവനന്തപുരത്ത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് 25 വേക്കൻസികളാണ്. കൊല്ലത്ത് 15 വേക്കൻസികളാണ്. പത്തനംതിട്ടയിൽ 8 വേക്കൻസികൾ, ആലപ്പുഴ 9, കോട്ടയത്ത് 7, ഇടുക്കിയിലാണെങ്കിൽ ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളത്ത് 40 വേക്കൻസികൾ, ഏറ്റവും കൂടുതൽ എറണാകുളത്തും അതുപോലെ തന്നെ മലപ്പുറത്തുമാണ്, 40 വേക്കൻസികളുണ്ട്. തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ കേട്ടോ, 46 വേക്കൻസിയാണ് തൃശ്ശൂരുള്ളത്. പാലക്കാട് 36 വേക്കൻസി ഉണ്ട്, മലപ്പുറത്ത് 40 വേക്കൻസി, കോഴിക്കോട് ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വയനാട് വരെ 3 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ കോഴിക്കോടും ഇടുക്കിയിലും ഇതുവരെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ 33 വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് 2 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ റിപ്പോർട്ടഡ് വേക്കൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിൻ്റെ ഓരോ ജില്ലയുടെ കട്ട് ഓഫും എലിജിബിലിറ്റി ലിസ്റ്റിൽ എത്ര പേര് വന്നിട്ടുണ്ട്, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പ്രീവിയസ് ലിസ്റ്റിൽ എത്ര പേർക്ക് പ്രൊഫൈൽ മെസ്സേജ് പോയിട്ടുണ്ട്, അത് എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, എത്ര വേക്കൻസികൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ടേബിളിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. 82.68 തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ്. തിരുവനന്തപുരത്തിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റിനകത്ത് 3,900 പേര്, 3,948 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്തിൻ്റെ എലിജിബിലിറ്റി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അഡ്വൈസസ് പോയിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു 177 പേർക്കായിരുന്നു. ഇപ്പോൾ നിലവിൽ 25 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും കാണാനായിട്ട് കൊല്ലത്തിൻ്റെ എത്ര വേക്കൻസികളാണ്, എത്ര അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമെല്ലാം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എന്താണ് അഡ്വൈസ് പോയിട്ടുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. 206 വേക്കൻസികളാണ്.
നിലവിൽ 15 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്തിൻ്റെ നിലവിലത്തെ കട്ട് ഓഫ് 79.25 മാർക്കാണ്. അപ്പോൾ ഇതിനകത്ത് കാണാൻ കഴിയില്ല ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ള ജില്ല ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വയനാടാണ്. 64 മാർക്കാണ് വയനാടിൻ്റെ കട്ട് ഓഫ്. വയനാടിൻ്റെ കട്ട് ഓഫിനകത്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ വയനാട് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത് 2600 പേരാണ്. കഴിഞ്ഞ പ്രാവശ്യം 82 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. നിലവിൽ 3 വേക്കൻസികളാണ് വയനാടിനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്ത് ചെയ്യുക, ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അടുത്തെന്ന് പറയുന്നത് ഇന്ന് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 10th ലെവലിൻ്റെ കുറച്ച് റിസൾട്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും സീമാൻ്റെ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 125/2017 എന്ന് പറയുന്ന സീമാൻ്റെ കൊല്ലം ജില്ലയുടെ കട്ട് ഓഫാണ് വന്നിട്ടുള്ളത്. 17,000 രൂപ മുതൽ 39,000 രൂപ വരെ വരുന്നതാണ് നമ്മുടെ സീമാൻ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ ഇതിൻ്റെ കാൻഡിഡേറ്റ്സിൽ മെയിൻ ലിസ്റ്റിനകത്ത് 45 പേരുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 63 പേര്, ആകെ മൊത്തം ഷോർട്ട് ലിസ്റ്റിൽ 108 പേരാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 73.33 ആണ് കേട്ടോ, 73.33 ആണ് നമ്മുടെ സീമാൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി ക്ലർക്കിൻ്റെ NCA റിസൾട്ട് വന്നിട്ടുണ്ട്, പാലക്കാട് ജില്ലയുടേതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഡിപ്പാർട്ട്മെൻറ്റ് NCC അതുപോലെ തന്നെ സൈനിക് വെൽഫെയറിലേക്കുള്ള എൽ ഡി ക്ലർക്കിൻ്റെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 25.33 മാർക്കാണ് കേട്ടോ, 25.33 ആണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം നിങ്ങൾ അറിഞ്ഞാണ് 11th ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഗ്രേഡിൻ്റെ ലബോറട്ടറി അസിസ്റ്റൻ്റ് ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് SC/ST ഉള്ളിയുടെ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് A ആണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഈ ക്വസ്റ്റ്യൻ കോഡ് A യുടെ ഒഫീഷ്യൽ ആൻസർ കീ നമ്മുടെ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 0/14/2023 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ ഇവിടെ നിലവിൽ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും അതുപോലെ തന്നെ ബാക്കി എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എത്രയും വേഗം ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റായിട്ട് പറയുക. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള PSC ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കും ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ IRB, സബ് ഇൻസ്പെക്ടർ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക് നമ്മുടെ ചാനലിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ക്ലാസ്സുകൾ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ കാണാത്തത്. അപ്പോൾ എന്തായാലും ആ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ക്ലാസ്സുകളോട് നിങ്ങളൊന്ന് കാണാനായിട്ട് കഴിയുക. ഈ രണ്ട് സൈഡിലായിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും കൊടുത്തേക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് പോകുന്ന അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോസ് വരുന്നുണ്ടെന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. അപ്പോൾ പുതിയ വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.